ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് എഫ് സിയിൽ എങ്ങനെ 180 കാർബറേറ്റർ ഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. എഫ് സിയുടെ കാർബറേറ്ററിൻ്റെ നല്ല വിലയാകും എന്നുള്ളതുകൊണ്ട് നമ്മൾ 180 കാർബറേറ്റർ, നമ്മൾ ഈ കാണുന്ന 180 കാർബറേറ്ററാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം 2500 രൂപയാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാർബറേറ്റർ എങ്ങനെ അതിനകത്ത് കണക്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, നമ്മൾ എഫ് സിക്ക് വരുന്നത്, ഇപ്പോൾ എഫ് സിയിലൊക്കെ ഡ്യുവൽ കേബിളാണ് വരുന്നത് ആക്സിലേറ്റർ. അപ്പോൾ നമ്മളത് സിംഗിളാക്കണം. അപ്പോൾ എഫ് സിയുടെ പഴയ മോഡൽ വണ്ടികളിൽ സിംഗിൾ കേബിൾ ആക്സിലേറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് ഒരെണ്ണം വാങ്ങണം. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്നത് സിംഗിൾ കേബിൾ ആക്സിലേറ്ററിൻ്റെ സ്വിച്ച് ആണ്. നമ്മളിത് നമ്മളിത് വേണം ഇനി ഇതിൻ്റെ നമ്മുടെ കാർബറേറ്റർ മാറാനുള്ള വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനുള്ളത്. കണ്ടില്ലേ, പഴയതും പുതിയതും തമ്മിൽ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അകത്തൊരു ചെറിയൊരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ഒരു ക്ലിപ്പിൻ്റെ വ്യത്യാസം മാത്രമേ രണ്ടും തമ്മിലുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ചാനലിൻ്റെ ഇതിൽ നമ്മൾ സിംഗിൾ ചാനൽ വെക്കാൻ നേരത്ത് ആ ക്ലിപ്പിൻ്റെ വ്യത്യാസം കാരണം നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലേറ്റർ നമ്മൾ തിരിക്കാൻ നേരത്ത് ജസ്റ്റ് വേണ്ട, ആക്സിലേറ്റർ തിരിക്കാൻ നേരത്ത് അത് റിവേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഓടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നമ്മൾ ആ സിംഗിൾ കേബിളിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. നമ്മളിപ്പം സ്വിച്ച് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് കാർബറേറ്റർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കാർബറേറ്റർ, എഫ് സിയുടെ കാർബറേറ്റർ അതിൽ നിന്നും മാറ്റി റിമൂവ് ചെയ്യുകയാണ്. പുതിയ കാർബറേറ്റർ വയ്ക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാർബറേറ്ററിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂൽ പമ്പ്, എഫ് സിയുടെ സാധാരണ കണ്ടുവരുന്ന പ്രധാന പ്രശ്നം അത് തന്നെയാണ്. കാർബറേറ്റർ കംപ്ലൈൻ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. പിന്നെ അത് മാറുക എന്നുള്ളത് ഇച്ചിരി പൈസ ചിലവുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ 180 കാർബറേറ്റർ ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഫ്യൂൽ പമ്പിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ആണ്. അപ്പം ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ കാർബറേറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, രണ്ട് കാർബറേറ്റർ ഉണ്ട്. ഒന്ന് പുതിയ, ഇതിൻ്റെ ബ്ലാക്ക് സെൻസർ മാത്രമേ രണ്ടിലും വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അതൊരു പ്രശ്നമല്ല. നമ്മൾ 180 കാർബറേറ്റർ വയ്ക്കാൻ നേരത്തെ ഉണ്ടാകുന്ന എന്തോ പറയാം ഗുണമെന്ന് പറയുന്നത് നമ്മളെ വണ്ടിക്ക് പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ടോ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയ കാർബറേറ്റർ ഫിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു യമഹ ഷോറൂം പോലെയാണെന്നൊക്കെ നമുക്ക് പറയാം. പഴയ ആർ എക്സ് 100 വണ്ടികളൊക്കെ പണിയുന്നൊരു വണ്ടിയാണ്, ഷോറൂമാണ്. അപ്പോൾ നമ്മളിവിടെ കാർബറേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി ഒന്ന് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പം കാർബറേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എഫ് സിയിൽ അപ്പോൾ 180 കാർബറേറ്റർ എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർണിംഗ് സിമ്പിൾ വരുമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അത് നമുക്ക് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ബൈക്ക് വളരെ സ്മൂത്ത് ആവത്തേ ഉള്ളൂ കൂടുതൽ. പിന്നെ മൈലേജ് അത്യാവശ്യം നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഇനിയും കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.